പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. കൃഷിയറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ പുതുതായി ആരംഭിക്കുന്ന ഒരു ചാനലാണ് ഹരിതമേളം. നമ്മുടെ സംസ്ഥാനത്ത് ഓൺലൈൻ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള കാർഷിക ചാനലുകളുണ്ട്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ കൃഷി സമ്പ്രദായങ്ങളും നമ്മുടെ നാടിൻ്റെ കൃഷി വൈവിധ്യങ്ങളും പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ കർഷകർ ചെയ്തു വന്നിരുന്ന കാർഷികാചാരങ്ങളും പഴയകാല കൃഷിരീതികളും ഒക്കെ പകർത്തിയെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ യുവതലമുറയെ പഴയകാല കൃഷിരീതികളും പ്രകൃതിക്കിണങ്ങിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുവാൻ വേണ്ടി ഞങ്ങളൊരു ചാനലുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാടിൻ്റെ കൃഷി വൈവിധ്യങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട് ഒരു ജനകീയമായ കൃഷി സമ്പ്രദായം എല്ലാവരിലേക്കും എത്തിക്കുക, ഒരു ജനകീയ ആശയമായി കൃഷി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങളാൽ കഴിയുന്ന ഒരു പ്രവർത്തനം ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, പരമ്പരാഗതമായ വിത്തിനങ്ങൾ, പരമ്പരാഗതമായ കൃഷിരീതികൾ, പരമ്പരാഗതമായ കൃഷി സമ്പ്രദായങ്ങൾ, ഇതെല്ലാം നമ്മുടെ പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന സവിശേഷങ്ങളായ വൈവിധ്യങ്ങളായിരുന്നു. ഇതെല്ലാം ഇന്ന് നാശത്തിൻ്റെ വക്കിലേക്ക് തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെല്ലാം പകർത്തിയെടുത്ത് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു കാർഷിക ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഒരു ചരിത്രപരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സംഭാവനകളും നൽകിക്കൊണ്ട് കാർഷിക മേഖലയെ പച്ചപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ചാനലിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊരു വ്ലോഗല്ല, മറ്റ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പകർത്തിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിലും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലും നടപ്പിലാക്കുന്ന കൃഷി സമ്പ്രദായങ്ങളും കൃഷി വൈവിധ്യങ്ങളും വിദേശ ഏജൻസികളുടെ സഹായത്തോടെ പകർത്തിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം കൃഷി വ്യാപനമാണ്. യുവാക്കളും വിദ്യാർത്ഥികളും കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഒരു നാട് രക്ഷപ്രാപിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു വരുന്നതോടൊപ്പം എല്ലാ മേഖലയിലും കൃഷി വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയോട് ചെയ്യേണ്ട കടമകൾ വിവിധങ്ങളാണ്. എല്ലാ ജീവികളുടെയും ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ, പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കാത്ത നേച്ചുറൽ ഫാമിംഗ് കൃഷി സമ്പ്രദായങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അമിതമായ രാസവള പ്രയോഗവും മനുഷ്യൻ്റെ ധനസമ്പാദനത്തോടുള്ള കൂടുതൽ ആർത്തിയും കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥ ഇന്ന് നാശോന്മുഖമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്നെല്ലാം വീണ്ടെടുത്തുകൊണ്ട് 100% പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള നേച്ചുറൽ ഫാമിംഗ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മണ്ണിനെ ജീവനുള്ളതാക്കി മാറ്റാൻ പറ്റൂ. അമിതമായ രാസവളങ്ങളുടെ ഉപയോഗം കാരണം നമ്മുടെ മണ്ണിന്ന് ഓരോ ദിവസം ചെല്ലുംതോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണിൻ്റെ ജീവൻ വീണ്ടെടുത്താൽ മാത്രമേ കേരളം ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കാർഷിക സംസ്കൃതിയിലേക്ക് വളരെ വേഗം ഓടിയെത്താൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ മണ്ണിന് തന്നെ വളരെ വ്യത്യാസമാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മണ്ണ് വളരെ മോശമായിട്ടുള്ള മണ്ണായിരുന്നു. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊക്കെ നിറഞ്ഞ് ഒട്ടും ഫലഭൂയിഷ്ടമല്ലായിരുന്നു. അപ്പോൾ ജീവാമൃതവും ഘനജീവാമൃതവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ആരംഭിച്ചപ്പോൾ വളരെയധികം നല്ല റിസൾട്ടാണ് ഈ മണ്ണ് തരുന്നത്. ഓരോ വർഷം കഴിയുമോറും മണ്ണിന് അതിൻ്റേതായിട്ടുള്ള ഗുണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അതിന് അത്രയും സ്ട്രെയിൻ നമുക്ക് കുറവാണ്. അതിൻ്റെ വളവും കീടനാശിനിയൊക്കെ പ്രയോഗിക്കുന്നതിൽ നമുക്ക് അത്ര അധികം ആവശ്യമില്ല. നമ്മളിവിടെ ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ തന്നെ ഹരിത കഷായവും അങ്ങനെ ബ്രഹ്മാസ്ത്രം, നീമാസ്ത്രം അങ്ങനെ തുടങ്ങിയ കീടനാശിനികളും ജീവാമൃതം, ഘനജീവാമൃതം, ഗുണഭജലം അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള വളക്കൂട്ടുകൾ നമ്മളിവിടെ നിർമ്മിക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയിലോട്ട് ഇറങ്ങണമെന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത് കുട്ടികളുടെ ഇടയിലൊക്കെയുള്ള ഒരു അസുഖങ്ങൾ, പ്രത്യേകിച്ചും പ്ലസ് ടുക്കാരുടെ ഇടയിൽ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ പോലും പെട്ടെന്ന് അസുഖങ്ങൾ വരികയും ക്യാൻസറും അതുപോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിഷം നിറഞ്ഞ ഭക്ഷണമാണ് ഒരു പ്രധാന കാരണം. വായും വെള്ളവും മലിനമാണ്, ഒപ്പം കഴിക്കുന്ന ഭക്ഷണവും ഇത്രയും മലിനമാകുമ്പോൾ രോഗികളാകാതിരിക്കാൻ തരവില്ല. അപ്പോൾ എല്ലാവരും പഠിച്ച് മാർക്ക് വാങ്ങി ജോലി നേടി പോകുമ്പോൾ അവസാനം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൃഷി നഷ്ടമാണെന്ന് പറയുമ്പോൾ കൃഷി ലാഭമാകുന്നത് ആശുപത്രി കൊടുക്കുന്ന പണം ഒഴിവാകുമ്പോൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വിളയുന്നൊരു പച്ചക്കറിയോ എന്തെങ്കിലും അരി എന്തോ ആകട്ടെ, അത് ഒരു ദിവസം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും അത് കഴിക്കാൻ പറ്റും. അത്രയും ആരോഗ്യം കുട്ടികൾക്ക് ലഭിക്കുകയാണല്ലോ. അപ്പോൾ അത് പ്രധാനമായിട്ട് ഈ കുട്ടികളുടെ ഇടയിലുണ്ടായ രോഗങ്ങൾ, പ്രത്യേകിച്ചും ഒരു പ്രകൃതിക്കിണങ്ങിയ രീതിയിലുള്ള കൃഷിയിലേക്ക് തിരിയണം, വിഷം ഇത്രമാത്രം ഇവർ കഴിക്കാതിരിക്കണം എന്നൊരു ചിന്ത ആദ്യമേ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു.
നമ്മുടെ നാട്ടിലെ കൃഷിരീതികൾ, നമ്മുടെ കർഷകരുടെ ജീവിതാനുഭവങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ കാർഷിക മേഖലയിലെ വൈവിധ്യങ്ങൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലയിലേക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ തുടങ്ങി അങ്ങനെ കാർഷിക മേഖലയുടെ നാനാ തുറകളിൽപ്പെട്ട എല്ലാ അറിവുകളും വളരെ വേഗം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. പ്രിയ പ്രേക്ഷകരുടെ അനുഗ്രഹാശിസ്സുകളോടെ ഞങ്ങളിതാ പ്രയാണം തുടങ്ങുകയാണ്. ഹരിതമേള ചെടിയുടെ വേര് വളർച്ച കൂട്ടുന്ന ഒരു സൂക്ഷ്മജീവാണുവാണ് വാം. വേര് നന്നായാൽ ചെടി നന്നാവും എന്നൊരു ചൊല്ലും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് വാം നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികളുടെ വേര് വളർച്ച കൂട്ടി മണ്ണിൽ അലിയാതെ കിടക്കുന്ന മൂലകങ്ങളെ വിഘടിപ്പിച്ച് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുന്ന പാകത്തിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ ചെടിയുടെ വളർച്ച കൂട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സൂക്ഷ്മജീവാണുവാണ് വാം. വാം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും വാം എങ്ങനെ നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നുവെന്നും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. എൻ്റെ പേര് ജയ എന്നാണ്. ഒരു ചെറിയ കർഷകയാണ്. എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്കൊരു ചെറിയ പോൾട്രി ഫാമാണ്. കേരള കുടുംബശ്രീ ചിക്കൻ്റെ ഒരു ഫാമുണ്ട്. അതുകൂടാതെ വാമ് വീട്ടിൽ സ്വന്തമായി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ പച്ചക്കറിയുടെ നഴ്സറി ഉണ്ട്. തികച്ചും ഓർഗാനിക് രീതിയിൽ പച്ചക്കറികൾ വിളയിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഒരു വനിതാ കർഷകയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അവർക്ക് അവരുടെ കൃഷി അനുഭവങ്ങളും എങ്ങനെയാണ് അവർ വാം ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് അത് കൃഷിയിടത്തിൽ പ്രയോഗിക്കേണ്ടതെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതിൻ്റെ വില, അതെവിടെ കിട്ടുമെന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കർഷക നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. വാമ് എന്ന് പറഞ്ഞാൽ വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ജീവാണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ജീവാണു വളമാണ് ഇത്. തൈകൾ നന്നായിട്ട് വേരുപടലങ്ങൾ പിടിച്ചു കിട്ടാനും നന്നായിട്ട് ചെടികൾ വളരാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വാമ ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൂടാതെ കായ് പൊഴിച്ചിൽ, ഇങ്ങനെയുള്ള പച്ചക്കറികളിലൊക്കെ ആണെങ്കിലും പൂ പൊഴിച്ചിൽ, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വാമ എന്ന ജീവാണുവളം ഇട്ട് കൊടുക്കുമ്പോൾ ചെടികൾക്ക് വ്യത്യാസം കിട്ടുന്നുണ്ട്. ഇട്ട് നടുന്ന ചെടികൾക്ക് നമുക്ക് വാട്ടൽ രോഗങ്ങൾ തീരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ വരൾച്ചയെ, വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ചെടികൾ രണ്ട് ദിവസം നനയ്ക്കാതിരുന്നാലും നമുക്ക് വരൾച്ചയെ അതിജീവിക്കാൻ നമുക്ക് വാമിട്ട് കൊടുത്ത ചെടികൾക്ക് കഴിയുന്നുണ്ട്. പിന്നെ വാട്ടൽ രോഗങ്ങൾ കുറയ്ക്കുന്നുണ്ട്. അടിയിൽ നിന്ന് വരുന്ന മണ്ണിലൂടെ പകരുന്ന നിമാവിരകൾ, അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വാമിട്ട് കൊടുക്കുമ്പോൾ നന്നേ കുറവായിട്ട് നമുക്ക് വാമ ഇടുന്ന ചെടികൾക്ക് കണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെടികൾക്കൊരു ബൂസ്റ്റർ തന്നെയാണ് വാമെന്ന് പറയാം. പ്രതിരോധ ശക്തി ചെടികൾക്ക് നന്നായിട്ട് കിട്ടുന്നു വാമിടുന്ന ചെടികളിൽ. എല്ലാ ചെടികൾക്കും ഇപ്പോൾ പച്ചക്കറി എന്നല്ല, ഫ്രൂട്ട്സ്, പ്ലാന്റ്സ്, അതുകൂടാതെ വേരുകൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇപ്പോൾ കുരുമുളക് അതുപോലെയുള്ള വാട്ടരോഗങ്ങളെല്ലാം ഈ വാമിട്ട് കഴിയുമ്പോൾ നമുക്ക് നന്നേ ചെടികൾക്ക് നല്ല മാറ്റം വരുന്നുണ്ട്. സക്സസ് ആയിട്ട് ചെടികൾ നന്നായിട്ട് വളരുന്നുണ്ട്. നട്ട ഒരു ചെടിയും വാമിട്ട് നട്ട ഒരു ചെടിയിലെ മാറ്റം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാമിടാത്ത ഒരു ചെടിയാണെങ്കിൽ അതിന് വേര് നന്നേ കുറവായിരിക്കും. നമുക്കൊരു ചെടി എന്ന് പറയുന്നത് അതിന് വേര് നന്നായിട്ട്, കോടിക്കണക്കിന് വേരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ചെടി നന്നായിട്ട് വളരുള്ളൂ. കാരണം വെള്ളവും വളവും നമ്മൾ കൊടുക്കുന്ന എന്ത് വളങ്ങളും വലിച്ചെടുക്കാൻ ശരിക്കും നമുക്ക് വേര് വേണം. Thank you.
ഇലകളെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ വാമ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ശരിക്കും അറിയാൻ പറ്റും. വാമ് ഇട്ട് ചെയ്യുന്ന ഒരു ചെടിയുടെ ചെടിയെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം നല്ല പച്ചപ്പായിരിക്കും, നല്ല ഗ്രോത്ത് ആയിരിക്കും അതിൻ്റെ വളർച്ച, പിന്നെ നന്നായിട്ട് വളരുന്നു. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ പൂവിടുന്നു, അതിന് യാതൊരു വിധ രോഗങ്ങളും നമുക്ക് ഒന്നും തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. വാട്ടൽ രോഗങ്ങൾ അങ്ങനെയുള്ളത് ശരിക്കും ചെടികളുടെ ഒരു നല്ലൊരു ബൂസ്റ്റർ തന്നെയാണ് ഈ വാം എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് വാമ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയണമല്ലോ. നമ്മളൊരു 3 മാസം 90 ഡേയ്സ് കൊണ്ടാണ് നമ്മൾ ഈ വാമ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഏകദേശം ഒരു 50 ചട്ടിക്കാണ് വാമ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ മണ്ണ് നന്നായിട്ട് മണലിൻ്റെ അരിപ്പയിൽ നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്ത, കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്ത മണ്ണ് നമുക്കൊരു 25 കിലോ വേണം. 50 ചട്ടിക്കാണ് ഞാനിവിടെ പറയണത്. പിന്നെ ആ മണ്ണ് നമ്മൾ നന്നായിട്ട് ഒരു 3-4 ദിവസം നല്ല വെയിലത്ത് നന്നായിട്ട് നമ്മൾ അണുക്കളെല്ലാം നശിപ്പിക്കാനായിട്ട് വെയിലത്ത് ഇത് ഒന്ന് ഇട്ട് ഇളക്കി മൂടി വെക്കണം. ഒരു 4-5 ദിവസത്തേക്ക് അങ്ങനെ ആദ്യം മണ്ണ് അണുവിമുക്തമാക്കണം. സ്റ്റെറിലൈസ് ചെയ്ത ചകിരിച്ചോറ് ഈ വാമിനേക്കായിട്ട് നമുക്ക് ചകിരിച്ചോറ് വേണം. അപ്പം മണ്ണ്, ചകിരിച്ചോറ്, പിന്നെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് വേണം. ഒരു 100 കിലോ മണ്ണിര കമ്പോസ്റ്റ് വേണം 50 ചട്ടി ചെയ്യാനായിട്ട്. പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരിച്ച് കട്ടയൊന്നുമില്ലാതെ നമ്മൾ ചാണകപ്പൊടി ഒരു 10-15 കിലോ ചാണകപ്പൊടി. ചാണകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മണ്ണിര കമ്പോസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് ചാണകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചാണകപ്പൊടി ഇട്ടാൽ കുറച്ചുകൂടി നല്ലത്. പിന്നെ പെർലൈറ്റ് വേണം, പെർലൈറ്റ് ഒരു 4 കിലോ പെർലൈറ്റ് വേണം. പിന്നെ വെർമിക്കുലൈറ്റ് വേണം, വെർമിക്കുലൈറ്റും ഒരു 3 കിലോ വെർമിക്കുലൈറ്റ്. പിന്നെ അത് കൂടാതെ മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ ഇന്നോക്കുലം. ജീവാണുക്കളെ ആക്കിയെടുക്കുന്നതാണ് ഈ ഇന്നോക്കുലം എന്ന് പറയുന്നത്. ഇന്നോക്കുലം നമുക്കൊരു 100 ഗ്രാം ഇന്നോക്കുലം വേണം. ഇന്നോക്കുലത്തിൻ്റെ വില കുറച്ച് കൂടുതലാണ്. 100 ഗ്രാമിന് 900-1000 രൂപയുടെ അടുത്ത് ഇന്നോക്കുലത്തിന് വരുന്നുണ്ട്. നമ്മളിനി വാമ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മണ്ണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ പെർലൈറ്റ്, ഇന്നോക്കുലം, വെർമിക്കുലേറ്റ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ 50 ചട്ടിക്ക് അളവ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മൾ കംപ്ലീറ്റ് മിക്സ് ചെയ്യുകയാണ്. അതിൽ ഇന്നോക്കുലം എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രം നമ്മൾ മിക്സ് ചെയ്യേണ്ട, ബാക്കി എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വാമുണ്ടാക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഒരു പകുതി വരെ ഏകദേശം നമ്മൾ ഈ മിക്സിംഗ് നിറയ്ക്കണം. നിറച്ചിട്ട് നമ്മൾ നടുക്ക് ഒരു സ്വല്പം മണ്ണ് മാറ്റിയിട്ട് ഈ ഇന്നോക്കുലം നമ്മൾ ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം ആയാലും കുഴപ്പമില്ല, നമ്മൾ അത് സ്വല്പം അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഈ ഇന്നോക്കുലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോളം, ഹൈബ്രിഡ് ചോളമാണെങ്കിൽ നല്ലതാണ്, വേരുപടലങ്ങൾ നന്നായിട്ട് കൂടുതൽ കിട്ടും. നമ്മൾ ഈ വാം ചെയ്യുന്നത്
ഈ കോടിക്കണക്കിന് ജീവാണുക്കളെ ആക്കിയെടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചോളത്തിൻ്റെ വേരിലാണ് ഈ ജീവാണുക്കൾ പറ്റിപ്പിടിച്ച് വളരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിത് ഈ വാം ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ചോളം ഇട്ട് കഴിഞ്ഞ് ഇത് നമ്മൾ മൂടണം. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും 2 നേരം നമ്മൾ ഒരു സ്പ്രെയർ കൊണ്ട് ഒന്ന് അത് വെള്ളം ധാരാളം ഒഴിക്കരുത്. നമ്മൾ സ്വല്പമായിട്ട് ഈ സ്പ്രെയർ കൊണ്ട് വെള്ളം 2 നേരവും നമ്മളൊന്ന് നനച്ചു കൊടുക്കണം. നമ്മളൊരു 4 ദിവസം 5 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ നട്ട് നനച്ചു കൊടുക്കുമ്പോൾ ചോളം പൊട്ടി പുറത്തേക്ക് വരും, ചെറിയ തൈയായിട്ട് പുറത്തേക്ക് വരും. നമ്മൾ ഡെയിലി ഇത് സ്പ്രെയർ കൊണ്ട്, ഒരുപാട് വെള്ളം കൂടരുത്, ചീഞ്ഞു പോകും. നമ്മൾ ഡെയിലി സ്പ്രെയർ കൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുക. അങ്ങനെ നനച്ച് പരിപാലിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 65-70 ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും ചോളം പൂവിടുന്ന സമയമാവും. ഒരു ആദ്യം ഒരു നെൽക്കതിര് പോലെ തന്നെ, ചോളമായിട്ടല്ല നെൽക്കതിര് പോലെ തന്നെ ഒരു 70-80 ദിവസം ആകുമ്പോൾ പൂവിടും. അതാണ് ഈ വാമ് എടുക്കാറായി എന്നുള്ളതിൻ്റെ ഒരു പരുവം. ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടി കട്ട് ചെയ്യുക. നമ്മൾ ആ കട്ട് ചെയ്തതിന് ശേഷം ആ വേരുകളെല്ലാം എടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ഈ വേരുകൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ 90 ഡേയ്സ് വരെ നമ്മളിത് നനച്ച് പരിപാലിച്ചത്. ഈ വേരിലാണ് നമ്മുടെ വാമ് എന്ന് വാമിൽ ജീവാണുക്കൾ ഈ വേരിലാണ് കോടിക്കണക്കിന് പറ്റിപ്പിടിച്ച് വളരുന്നത്. നമ്മൾ ഈ വേരുകളെല്ലാം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വേരുകൾ മാത്രം മാറ്റി നമ്മൾ 2 ദിവസം വെയിലത്തിട്ട് ഉണക്കരുത്. നമ്മൾ തണലത്ത് ഇട്ട് നമ്മൾ അതിന് ശേഷം ഈ ഇത് എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പൊടിക്കണം. പൊടിച്ചതിന് ശേഷം ഈ വളത്തിലേക്ക്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വളത്തിലേക്ക് ഈ കംപ്ലീറ്റ് പൊടിച്ചു വെച്ചിരിക്കുന്ന വളം നമ്മൾ ഇട്ടതിന് ശേഷം കംപ്ലീറ്റും മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വാമ് റെഡിയായി. അപ്പോൾ ശരിക്കും ഏകദേശം ഒരു 90 ദിവസം വേണ്ടി വരും നമ്മുടെ വാമ് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് എടുക്കാനായിട്ട്. വാം നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടമാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. അടുത്ത ഘട്ടം വാം എങ്ങനെ സംസ്കരിക്കണമെന്നും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും വാം കൃഷിയിടത്തിൽ ഉപയോഗിക്കണമെന്നും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. വാം നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട കർഷക വിജയയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് വാം നിർമ്മാണത്തെക്കുറിച്ചും അത് കൃഷിയിടത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും നേരിട്ടറിയാവുന്നതാണ്. ഈ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃഷി സ്നേഹിക്കുന്ന, കാർഷിക സംസ്കാരം നെഞ്ചിലേറ്റുന്ന എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഈ പ്രോഗ്രാം നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സഹായ സഹകരണങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാം പിന്തുണയാണ് ഞങ്ങളുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അനുകൂലമായി ബാധിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.